നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പിണറായി വിജയന് സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി അനവധി പേരുകളുണ്ട് ഇരട്ടച്ചങ്കൻ മുതൽ ഒരുപാട് ചെല്ല പേരുകൾ രാഷ്ട്രീയ എതിരാളികളും ട്രോളർമാരും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഏറ്റവും അവസാനമായിട്ട് പുതിയ ഒരു കൂടി കിട്ടാനുള്ള എല്ലാ സംഗതിയും ആ ഇപ്പോൾ വരുന്ന വാർത്തകൾ കേട്ടാൽ മനസ്സിലാവും ഒരുപക്ഷെ പശുപാലകനെന്നോ അല്ലെങ്കിൽ ഗോരക്ഷകനെന്നൊക്കെയുള്ള പേരായിരിക്കും പുതിയതായിട്ട് കിട്ടാൻ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടെ ക്ലിഫ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ വസതിയോട് ചേർന്ന് നാൽപ്പത്തിരണ്ട് ദശാംശം ഒൻപത് ലക്ഷം രൂപയ്ക്ക് ഒരു പശു തൊഴുത്ത് ഒരു ഗോശാലയും ചുറ്റുമതിലൊക്കെ കെട്ടാൻ പോകുന്നു എന്ന വാർത്തയാണ് ഒന്ന് ഓർത്തു നോക്കുക ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിൽ ഈ പശുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ആംബുലൻസ് സംവിധാനം ഏർപ്പാട് ചെയ്യുന്നുവെന്ന വാർത്ത പൊടുപ്പുന്നൊന്നിലും വെച്ച് ഇവിടെ വന്നപ്പോൾ ഇടതുപക്ഷക്കാർക്ക് നിയന്ത്രണമുള്ള ട്രോൾ പേജുകളിലും മറ്റുമൊക്കെ അതിനെതിരെ എത്ര മാത്രം ട്രോളുകളും കളിയാക്കലുകളും ഉണ്ടായിരുന്നു എന്ന് ഓർത്തു വയ്ക്കുക പിന്നീട് അതേ കേരളത്തിൽ തന്നെ അതായത് ഈ പശുക്കൾക്കുള്ള ആംബുലൻസിനെ കളിയാക്കിയ അതേ കേരളത്തിൽ തന്നെ ഇവിടുത്തെ മൃഗസംരക്ഷണ വകുപ്പ് പശുക്കൾക്ക് വേണ്ടി ആംബുലൻസ് ഇറക്കി ഒരു കളിയാക്കലുകളും ഉണ്ടായില്ല ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് പശുക്കൾക്ക് പുല്ല് കൊടുക്കുന്നു അല്ലെങ്കിൽ കാടി കാടിക്കൊടുക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അദ്ദേഹത്തെ പറ്റി പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഗോശാലയുമുള്ളതാണ് അന്ന് കളിയാക്കിയവർ ഇന്നിപ്പോൾ പിണറായി വിജയനെ എന്ത് പറഞ്ഞ് കളിയാക്കും ഒന്നും രണ്ടും ലക്ഷങ്ങളല്ല നാൽപ്പത്തിരണ്ട് ദശാംശം ഒൻപത് ലക്ഷം രൂപയാണ് ചിലവഴിക്കാൻ പോകുന്നത് ഇത് നാൽപ്പത്തിരണ്ടേ ദശാംശം ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഉത്തർപ്രദേശിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ് ഇങ്ങനെ ഒരു ഗോശാല കിട്ടുന്നതെങ്കിൽ ഇവിടെയുള്ള ഇടതുപക്ഷക്കാരും മറ്റുവരും മറ്റുള്ളവരും പറയുന്നത് എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അവർ പറയുന്നത് ഏറ്റവും കുറഞ്ഞു പത്ത് പാവപ്പെട്ട വീടില്ലാത്തവർക്ക് വീടില്ലാത്ത കുടുംബങ്ങൾക്കെങ്കിലും വീട് വെച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നല്ലോ എന്ന് പറയും ശരിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരമോ അല്ലെങ്കിൽ ഇവർ ലൈഫ് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ആ പദ്ധതി പ്രകാരമോ രണ്ടും ഒന്ന് തന്നെയാണ് നാല് ലക്ഷം രൂപ വെച്ചിട്ടാണ് ഈ വീടുകൾക്ക് കൊടുക്കുന്നത് അങ്ങനെ കൂട്ടിയാൽ പോലും പാവപ്പെട്ട വീടില്ലാത്ത പത്ത് കുടുംബത്തിന് പറ്റും ഈ നാൽപ്പത്തിന് പിന്നെയും രണ്ടേ പോയിൻറ്റ് ഒൻപത് ദശാംശം രൂപ മിച്ചമാണെന്ന് ഓർക്കുക ആ സ്ഥാനത്താണ് ഇദ്ദേഹം പശുക്കളെ വളർത്താൻ വേണ്ടി ഇത്രയും തുക മടക്കുന്നത് വെറുതെ പറയുന്നതല്ല അതിൻ്റെ ഉത്തരവിൻ്റെ കോപ്പിയും കൂടെയാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാ മാധ്യമത്തിലും വാർത്തയായി വന്നതാണ് ഇനി ഒരു പക്ഷേ പിണറായി വിജയന് ഏറ്റവും പുതിയതായിട്ട് കിട്ടാൻ പോകുന്ന പേര് പശുവാൽ മറ്റോ ആയിരിക്കും ഒരത്ഭുതവും ഇല്ല അതിൻ്റെ ഒപ്പം തന്നെ സുരക്ഷയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഇന്നോവ കാർ മാറ്റി കിയയുടെ കാർണിവൽ എന്ന പുതിയ വാഹനം വാങ്ങാൻ പോകുന്നു മുപ്പത് ലക്ഷത്തിനു മുകളിലാണ് അതിൻ്റെ വില എന്ന് പറയുന്നു ട്രോളർമാർ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു പഴയ കാറിനേക്കാൾ കൂടുതലായിട്ട് ബൂട്ട് സ്പേസ് ഉണ്ടെന്നും അതിനകത്ത് കൂടുതൽ ബിരിയാണി ചെമ്പ് വെക്കാൻ പറ്റുമെന്നൊക്കെയാണ് ട്രോളുകൾ ഇറങ്ങുന്നത് ഓരോ ദിവസവും കഴിയും തോറും മുണ്ടു മുറുക്കി കൊടുക്കേണ്ട മലയാളി മുണ്ടു മുറുക്കി കൊടുക്കേണ്ട അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഖജനാവ് ദിവസം തോറും ശോഷിച്ചു ശോഷിച്ചു വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ പക്ഷേ ഇതേപോ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കാൻ ഒരു മടിയുമില്ല എല്ലാ ഭാരവും ജനങ്ങളുടെ മണ്ടക്കോട്ട് തന്നെ വെച്ച് തരുന്നു കറണ്ട് ചാർജ് കൂടിയിരിക്കുന്നു വെള്ളക്കരം കൂട്ടാൻ പോകുന്നു അതേപോലെ തന്നെ മദ്യപന്മാർക്കും കൊടുത്തിട്ടുണ്ട് എട്ടിൻ്റെ പണി എല്ലാ ബ്രാൻഡുകളുടെയും വില കൂട്ടി ഇനി എല്ലാ നിത്യോപേക സാധനങ്ങൾക്കും വില കൂടാൻ പോകുന്നു ഈ ഒരു ചിത്രം നിങ്ങൾ കാണുക ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റുകൾക്ക് അവർക്ക് സ്റ്റാറ്റസായിട്ടോ മറ്റോ ഇടാൻ പറ്റിയ ഒരു ചിത്രമായിരിക്കും പക്ഷേ ക്യാപ്സൂൾ ഒന്ന് മാറ്റി ഇറക്കണമെന്ന് മാത്രം മോദി കറണ്ട് ചാർജ് കൂട്ടിയതുകൊണ്ട് ഈ ശരാശരി മലയാളി അല്ലെങ്കിൽ മലയാളി കമ്മിയുടെ ഇനിയുള്ള ദിവസങ്ങൾ രാത്രികൾ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരും യഥാർത്ഥത്തിൽ കറണ്ട് ചാർജ് മോ മോദിയും തമ്മിൽ ഒരു ബന്ധമില്ല കറണ്ട് ചാർജ് കൂട്ടിയിരിക്കുന്നത് കേരള സർക്കാരാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കറണ്ട് ചാർജ് ഈടാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം മഹാരാഷ്ട്രയും പശ്ചിമബംഗാളും മധ്യപ്രദേശും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കേരളമാണ് ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയൊക്കെ ഭരിക്കുന്നത് ബി ജെ പി അല്ല അവിടെ ശിവസേനയാണ് പശ്ചിമബംഗാൾ മമതയാണ് ഭരിക്കുന്നത് ആ ഒട്ടും കുറയ്ക്കാൻ പാടില്ലല്ലോ നമ്മുടെ ഇരട്ട ചങ്ങലിൽ ഭരിക്കുമ്പോൾ ഏറ്റവും കൂടിയ വൈദ്യുനിരക്ക് തന്നെ വാങ്ങണ്ടേ അതേപോലെ തന്നെ ഏത് മേഖലയിലെടുത്ത് നോക്കിയാലും മറ്റെല്ലാ സംസ്ഥാനത്തും ഉള്ളതിനേക്കാൾ കൂടുതലാണ് അങ്ങോട്ട് ഇനിയും കൂടും കാരണം ജൂലൈ മുതൽ ജി എസ് ടിയുടെ നഷ്ടപരിഹാരം കിട്ടാതാവും സംസ്ഥാനത്തിന് അപ്പോൾ വരുമാനത്തിന് മറ്റു മാർഗം നോക്കണം മറ്റു മാർഗം എന്ന് പറഞ്ഞാൽ അവർക്കൊറ്റ മാർഗമേ അറിയാവൂ ജനങ്ങളെ ഞെക്കി പിഴിയുക എന്നാൽ അവരുടെ ദൂർത്തിട്ട് കുറയ്ക്കാനും പോകുന്നില്ല ഇനി ഇന്നത്തെ ഓട്ടപ്രദർശനത്തിൽ തീർച്ചയായിട്ടും കാണിക്കേണ്ട മറ്റൊരു വിഷ്വൽ കൂടിയുണ്ട് ഇത്തവണ ആ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സദീശനാണ് കടക്ക് പുറത്ത് എന്നല്ല പറഞ്ഞിരിക്കുന്നതെങ്കിലും സമാനമായിട്ടുള്ള വാചകങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ആ വീഡിയോ കൂടെ നോക്കുക മര്യാദയ്ക്ക് അസംബന്ധം പറയാതെ മര്യാദയ്ക്ക് അത്ര വൈകാരികമായി ഞങ്ങളുടെ ഒരു വിഷയമാണ് നിങ്ങളെവിടുന്ന് വിടാനുള്ള എന്റെ കൊണ്ട് ചെയ്യിക്കരുത് എല്ലാം കൊണ്ടും മലയാളിക്ക് നല്ല സുഖ സുന്ദര ജീവിതം തന്നെയല്ലേ അപ്പോൾ ശരി ശുഭരാത്രി ശുഭനിദ്ര വെബ്ഡസ് തത്വമൈനോസ്